മലയോര മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായി തുടരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ആവശ്യവും ശക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മരുതിലാവിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത് പ്രദേശത്ത് നിരന്തരം കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിട്ടും കർഷകർ നിരന്തരം വനംവകുപ്പിൽ പരാതി നൽകിയിട്ടും നിരവധി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാതെ കർഷകരെ ദ്രോഹിക്കുകയാണെന്നാണ് കർഷകർ പറയുന്നത് പീറ്റർ അരഞ്ഞാനി പുത്തൻപുരയിൽ ജോസ് എളപ്പുങ്കൽ ജോൺ പുളിക്കൽ സണ്ണിപ്പുള്ളാഞ്ചേരി ബെന്നിപ്പുന്നക്കൽ മുഹമ്മദ് അലി തൊന്തിയിൽ വിൽസൺ പാലത്തടത്തിൽ ജോസഫ് കൊച്ചുപുരയ്ക്കൽ റസാഖ് മലയപ്പറമ്പിൽ എന്നിവരുടെ തെങ്ങ് ജാതി കൊക്കോ വാഴ കമുക് റബ്ബർ കുരുമുളക് എന്നിവയാണ് വ്യാപകമായി കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത് വീടിന് സമീപം രാത്രി കാലങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം കർഷകരുടെ ജീവന് പോലും ഭീഷണിയായി മാറിയിട്ടുണ്ട് ഒരു അത്യാഹിതം സംഭവിച്ചാൽ കാട്ടാനയുടെ സാന്നിധ്യം മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും അടിയന്തരമായി സോളാർ ഫെൻസിംഗും മറ്റു പ്രകൃതിദത്ത മാർഗ്ഗങ്ങളും സ്വീകരിച്ച് കർഷകരെ സംരക്ഷിക്കണമെന്ന് തിരുവമ്പാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോബി ഇലന്തൂർ കോടഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിൻസെൻറ്റ് വടക്കേമുറി പുതുപ്പാടി മണ്ഡലം കോൺഗ്രസ് പ്രസിഡണ്ട് രാജേഷ് ജോസ് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡണ്ട് അലക്സ് തോമസ് ഐ എൻ ട്യൂ സി തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടോമി ഇല്ലിമുട്ടിൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു മരുതിലാവ് ചിപ്പിലിത്തോട് നൂറാംതോട് തുഷാരഗിരി മുണ്ടൂര് കണ്ടപ്പഞ്ചാൽ ചീരാകപ്പാറ മഞ്ഞുമല മുത്തപ്പുഴ എന്നീ പ്രദേശങ്ങളിലാണ് നിരന്തരമായി കാട്ടാനയുടെ സാന്നിധ്യമുള്ളത് ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി